മലയാളി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പൈനാപ്പിൾ ജ്യൂസാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. തൊലി എളുപ്പത്തിൽ കട്ട് ചെയ്ത് കളയാനായിട്ട് ഇതുപോലെ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി രണ്ട് ചെറിയ ഏലയ്ക്ക, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. അപ്പോൾ വലിയ ഏലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. നമ്മൾ പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിത് അരച്ചെടുക്കാനുള്ള വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത്രയും കട്ടിയായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. ജ്യൂസ് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്താലും മതി. ഇത്രയേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.